الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة. ുംഷ്കുറോൻ സ്നേഹമുള്ളവരെ അസലമലൈക്കും വറഹമത്തുള്ള പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാം മാനുഷികമാണ് പ്രായോഗികമാണ് പ്രകൃതിമതമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിർബന്ധ കർമ്മങ്ങളിൽ പോലും ഇസ്ലാം മനുഷ്യർക്ക് ഇളവ് അനുവദിക്കുന്നു രോഗം യാത്ര ശാരീരിക പ്രശ്നങ്ങൾ പ്രകൃതിപരമായ സവിശേഷതകൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും അനുഷ്ഠാനങ്ങളിൽ മാനുഷികമായ പരിഗണന നൽകുന്ന ജീവിതശൈലിയാണ് ഇസ്ലാം നിർബന്ധ നമസ്കാരം ചിലർക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല ചിലർക്ക് നമസ്കരിക്കേണ്ടതില്ല ചിലക്ക് നമസ്കരിക്കാൻ കഴിയണമെന്നില്ല അതേപോലെ അത്തരം ഘട്ടങ്ങളിൽ റക്കായത്തിൻ്റെ എണ്ണം കുറക്കാം ഇരുന്നും കിടന്നും നമസ്കരിക്കാം വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് അതല്ലെങ്കിൽ തറയിലടിച്ച് തയ്മും ചെയ്യാം നടന്നും വാഹനത്തിലും നമസ്കരിക്കാം ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അനുഷ്ഠാനങ്ങൾക്ക് ഇളവുകൾ നൽകുന്നുണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ഏത് സാഹചര്യത്തിലും സൃഷ്ടാവുമായുള്ള നിരന്തരമായ ബന്ധവും അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന മനസ്സും കാത്തു സൂക്ഷിക്കണം എന്നാണ് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പിൻ്റെ കൽപ്പനകൾ പരാമർശിക്കുന്നിടത്ത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന കൽപ്പനയ്ക്ക് ശേഷം അള്ളാഹു സുബാനുഹൂത്താല അതിലുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് കാണാം രോഗിയായാൽ യാത്രക്കാരായാൽ ഫൈദത്തും മിൻ അയ്യാ മിൻ ഒഹർ മറ്റ് നാളുകളിൽ ആ എണ്ണം പൂർത്തീകരിച്ചാൽ മതിയാകും എന്നിട്ട് പറയുന്നുണ്ട് യുരീദുല്ലാഹുബിക്കും യൂസർ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് വലാ യുരീദ് ബിക്കും മുലാൾസർ നിങ്ങൾക്ക് അവൻ പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ആ നിലയ്ക്ക് ഇളവുകളുണ്ട് എന്നാൽ വലിയ തുക്കുമേലുഴുത നിങ്ങൾ എണ്ണം തികക്കുക എന്ന് പ്രത്യേകം പറയുന്നു രോഗി യാത്രക്കാർ ആർത്തവകാരികൾ അതുപോലെ പ്രസവ സംബന്ധമായ സാഹചര്യം ഗർഭിണി മുലയൂട്ടൽ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ വനിതകൾക്കും അതുപോലെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അള്ളാഹു സുഭാനുഭൂത്തായ ഇളവുകൾ നൽകുന്നുണ്ട് പ്രയാസം നീങ്ങിയാൽ ആ നോമ്പുകൾ നോറ്റു വീട്ടണം എന്നതാണ് നിബന്ധന ബാധ്യതയിൽ നിന്ന് മുക്തി നേടാൻ നന്മയിൽ മത്സരിക്കാൻ അള്ളാഹുവുമായുള്ള അടിമത്തത്തിൻ്റെ പൂർണ്ണത പ്രഖ്യാപിക്കുവാൻ തന്നെയാണ് ഈ നിലയിലുള്ള ഇളവുകളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്നത് നോമ്പ് കലാകുവീട്ടിൽ താമസിപ്പിക്കാമോ നോമ്പ് പകരം നിർവഹിക്കുന്നത് താമസിപ്പിക്കാൻ പാടുണ്ടോ അത് തെറ്റല്ല ഉദ്ദേശം മനസ്സിലുണ്ടാകണം എന്ന് മാത്രം തീർച്ചയായും എനിക്ക് നോമ്പ് കടമുണ്ട് അത് ഞാൻ പൂർത്തീകരിക്കും എന്ന നീയത്ത് മനസ്സിലുണ്ടാകണം അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് ഫർള് കഥ ഉള്ളപ്പോൾ നിർബന്ധമായ കർമ്മം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ അതും സ്വീകാര്യമാകും നീയത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു കർമ്മങ്ങളെ വിലയിരുത്തുന്നത് ചിലർ സുന്നത്ത് നോമ്പുകൾ ഉപേക്ഷിക്കാറുണ്ട് ആശയക്കുഴപ്പമാണ് റമലാനിലെ നോമ്പ് കടമുള്ളപ്പോൾ അറഫ നോമ്പ് സ്വീകരിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട് തീർച്ചയായും ധിക്കാരപൂർവ്വം നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവരുടെ സുന്നത്തായ നോമ്പുകൾ സ്വീകാര്യമല്ല എന്ന വിധി വരുന്നത് ഐഷാ റതിഹു അൻഹ ഇങ്ങനെ ഉണർത്തുന്നുണ്ട് ഖാനയക്കൂൻ അലയ്യ സൗം മിൻ റമലാൻ ഫമാ ഇല്ലാ ഫി ഷാബാൻ റമലാൻ മാസത്തിൽ പലപ്പോഴും നോമ്പ് കടമുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് ആയിഷ ഐഷറിയാഹു അൻഹാക്ക് അപ്പോൾ വരുന്ന ഷാബാൻ മാസത്തിൽ മാത്രമാണ് പലപ്പോഴും അത് നോറ്റ് വീട്ടാൻ അവസരം ലഭിക്കാറ് എന്ന് ആയിഷ ഐഷറിയാഹു അൻഹ പറയുന്നു അഥവാ റസൂൽ സല്ലാഹു അലി വസല്ലമ്മയെ ശുശ്രൂഷിച്ചും പരിചരിച്ചും സേവിച്ചും കഴിയുന്നതിനിടയിൽ ആയിഷ ആയിഷാറിയാഹു അൻഹാക്ക് റമലാനിലെ കടമുള്ള നോമ്പ് അടുത്ത ഷാബാനിൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നത് അതിനിടയിൽ ആഴ്ഷാറല്ലാഹു അൻഹ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലല്ലോ തീർച്ചയായും മനസ്സിലേക്കാണ് അള്ളാഹു ശ്രദ്ധിക്കുന്നത് അതിനാൽ ധിക്കാരപൂർവ്വം നോമ്പുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ സംഭവിക്കരുത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക അകാരണമായി നോമ്പ് ഉപേക്ഷിച്ചവൻ അത് വീട്ടി പൂർത്തീകരിക്കാൻ ധൃതി കാണിക്കേണ്ടതുണ്ട് തുടർച്ചയായി വീട്ടാം അതല്ലെങ്കിൽ ഇടവിട്ടാകാം എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കണം റമദാൻ നോമ്പ് തുടർച്ചയായിട്ട് നിർവഹിക്കുന്ന രീതിയാണല്ലോ ഉള്ളത് ആ രൂപത്തിൽ കഴിയുമെങ്കിൽ അങ്ങനെയാകാം അതല്ലെങ്കിൽ എങ്ങനെയാണോ സൗകര്യം അതുപോലെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇവിടെ എണ്ണം തികക്കലാണ് പ്രധാനമായിട്ടുള്ളത് ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയുന്നു വലി വലിത്തുക്കുമേലുള്ള ഇദ്ദ എല്ലാത്തിനും എണ്ണം നിശ്ചയിച്ചത് അള്ളാഹു തന്നെയാണല്ലോ നമസ്കാരത്തിൻ്റെ റക്കാത്തുകളും ജക്കാത്തിൻ്റെ വിഹിതവും തവാഫിൻ്റെയും സായിൻ്റെയും എണ്ണവും എല്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നു ആ എണ്ണം പോലെ തന്നെ നോമ്പിൻ്റെ എണ്ണത്തിനും കൃത്യത ഉണ്ടായിരിക്കേണ്ടതുണ്ട് അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നത് അള്ളാഹു നിശ്ചയിക്കുന്നതനുസരിച്ച് അത് പൂർത്തീകരിക്കുക എന്നതാണ് ദാസന്മാരുടെയും ദാസിമാരുടെയും ബാധ്യത നഷ്ടപ്പെട്ട നോമ്പ് വീട്ടും മുമ്പ് അടുത്ത റമദാൻ വന്നാൽ എന്തു ചെയ്യും അയാൾ ആ റമദാനിൽ നോമ്പെടുക്കണം ബാക്കി റമലാനിന് ശേഷം പൂർത്തീകരിച്ചാൽ മതിയാകും കഴിഞ്ഞ വർഷത്തെ നോമ്പിന് പ്രായശിത്വം നൽകിയിട്ടുണ്ട് അതേസമയം നോറ്റ് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ നോമ്പിന് വീണ്ടും പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ അങ്ങനെ ചെയ്യേണ്ടതില്ല ഒരു നോമ്പിന് ഒരു തവണ പ്രായശ്ചിത്തം നൽകിയാൽ മതിയാകും എന്നാൽ ഈ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നതാണ് പ്രധാനം നോമ്പിൻ്റെ വിധികളിൽ പുരുഷനേക്കാൾ പരിഗണന സ്ത്രീക്കാണ് ഇസ്ലാം നൽകുന്നത് കാരണം പുരുഷൻ അനുഭവിക്കാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ സ്ത്രീ കടന്നു പോകുന്നു മാസമുറ ഗർഭാവസ്ഥ പ്രസവം മുലയൂട്ടൽ ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ ആശയും ആശങ്കയും പ്രതീക്ഷയും വേദനകളും എല്ലാം കൂടിച്ചേർന്ന സവിശേഷമായ ഒരു സന്ദർഭമാണ് സ്ത്രീ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് സുദീർഘമായ ഒമ്പത് മാസത്തെ ഗർഭധാരണം അവർ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു സഹിക്കുന്നു പിന്നീട് പ്രസവം സംഭവിക്കുന്നു അതിനെ തുടർന്ന് രണ്ട് വർഷം മുലയൂട്ടേണ്ടി വരുന്നു തൻ്റെയോ കുഞ്ഞിൻ്റെയോ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം പിന്നീട് നോറ്റ് വീട്ടണോ പ്രായശ്ചിത്തം മതിയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഭൂരിപക്ഷ അഭിപ്രായം നോറ്റു വീട്ടണം എന്ന് തന്നെയാണ് എന്നാൽ പ്രായശ്ചിത്തം മതി എന്ന് ഇബ്ന അബ്ബാസ് റദിയുള്ളാഹ്നഹു പോലുള്ളവർ നിരീക്ഷിക്കുന്നു അതേസമയത്ത് രണ്ടും വേണം നോമ്പ് എടുക്കാൻ കഴിയാത്ത സമയത്ത് പ്രായശ്ചിത്തമായിട്ട് മുദ് നൽകുകയും എന്നിട്ട് പിന്നീട് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ആ സമയത്ത് നോമ്പ് നോറ്റുകയും നോറ്റു വീട്ടുകയും വേണം എന്നതാണ് അതിൻ്റെ പൂർണ്ണത എന്നാണ് പണ്ഡിത അഭിപ്രായം ഉസ്താദ് ഷെയ്ഖ് ഖർദാവി ഇങ്ങനെ പറയുന്നുണ്ട് തുടരെ ഗർഭിണിയാകുന്നുവെങ്കിൽ പ്രായശ്ചിത്തം മാത്രം മതി എന്നാൽ അവർ റമദാനിൽ ഗർഭിണിയാണ് പിന്നീട് മുലയൂട്ടു മുലയൂട്ടുന്നു ഇങ്ങനെ വരുമ്പോൾ നിരന്തരമായി ഗർഭിണിയാകുന്ന സാഹചര്യമാണെങ്കിൽ പ്രായശ്ചിത്തം മാത്രമാണ് സാധ്യമാവുകയുള്ളു പണ്ട് അധിക സ്ത്രീകളും അങ്ങനെയായിരുന്നല്ലോ ധാരാളമായി പ്രസവിച്ചിരുന്നു ഇന്ന് ഒന്നോ രണ്ടോ മക്കളാണ് അതുകൊണ്ട് തന്നെ നോറ്റ് വീട്ടാൻ സമയമുണ്ട് എന്നാണ് ഷെയ്ഖ് യൂസഫുൽ ഖർലാവയുടെ നിരീക്ഷണം നോമ്പ് എടുക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രായശ്ചിത്തമായി എന്താണ് നൽകേണ്ടത് ഖുർആൻ ഫിദിയത്തുൻ തായമു മിസ്കീൻ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ഒരു അഗതിക്കുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായിട്ട് പകരമായിട്ട് നൽകണം എന്ന് ഒരു അഗതിക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകലാണ് പൂർണ്ണത സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നൽകാം ഇനി ഭക്ഷണം സാധ്യമല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഭക്ഷണം ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ അതിൻ്റെ തുക കണക്കാക്കിയിട്ട് അതും നൽകാവുന്നതാണ് റമദാനിലെ ഓരോ പത്ത് ദിവസത്തേക്കുള്ള നോമ്പിൻ്റെ തുക അല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്ന രീതിയാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടു വരുന്നത് നോമ്പ് കഥ ഉള്ള ആൾ മരണപ്പെട്ടാൽ എന്താണ് വിധി ഒരാൾ രോഗിയായിരിക്കെ യാത്രക്കാരനായിരിക്കെ മരിച്ചാൽ അതിന് പ്രായശ്ചിത്തമില്ല എന്നാൽ സുഖം പ്രാപിച്ച ശേഷം യാത്രക്കാരൻ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മരണപ്പെട്ടാൽ അഥവാ സൗകര്യമുണ്ടായിട്ടും സമയമുണ്ടല്ലോ എന്നു കരുതി നോമ്പ് നീട്ടിവെച്ച അവസ്ഥയിലാണെങ്കിൽ കല വീട്ടേണ്ടതുണ്ട് രോഗിയായി കിടക്കുന്ന അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ കല വീട്ടേണ്ടതില്ല അതേപോലെ തന്നെ ഒരാൾ യാത്രക്കാരനായിരിക്കെ യാത്രയിലെ നോമ്പിൻ്റെ ഇളവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടാൽ അയാളും നോമ്പ് പകരം നിർവഹിക്കേണ്ടതില്ല മരണപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും അയാൾക്ക് നോമ്പ് പകരം നിർവഹിക്കാൻ സാധ്യമല്ലല്ലോ അതിനെന്താണ് സംവിധാനം ഒരുക്കുക എന്നത് വളരെ പ്രധാനമാണ് നോമ്പ് കല വീട്ടുക എന്നത് ഏറെ പുണ്യകരമാണ് അയാൾക്ക് വേണ്ടി ആരാണ് കടം വീട്ടേണ്ടത് ഒന്നുകിൽ അനന്തരാവകാശിയാണ് ആ നോമ്പ് ഏറ്റെടുത്ത് പൂർത്തീകരിക്കേണ്ടത് അനന്തരാവകാശികൾക്കിടയിൽ ആ നോമ്പ് വിഹിതം വെച്ച് ഓരോരുത്തരും അത് നോറ്റു വീട്ടുക അതല്ലെങ്കിൽ അയാളുടെ രക്ഷകർത്താവാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത് മന്മാത്ത വാലൈ ഹി സൗമുൻ സാമഅൻഹു വലിയുഹു എന്നാണ് റസൂൽ റസോൾ സല്ലാല് വസ്ലം ഈ വിഷയത്തിൽ നൽകുന്ന നിർദ്ദേശം ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് നോമ്പ് ബാധ്യതയായിട്ടുണ്ടായിരുന്നു എങ്കിൽ സ്വാമ അൻഹു വലിയുഹു അയാളുടെ രക്ഷകർത്താവ് അയാൾക്ക് വേണ്ടി നോമ്പ് നോൽക്കട്ടെ വസീയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും വീട്ടണം നേർച്ചയുണ്ടെങ്കിൽ അതും വീട്ടണം അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നിലയ്ക്ക് തന്നെ വേദം വെച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരാൾ നബി അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഒരു മാസത്തെ നോമ്പ് കടമുണ്ടായിരിക്കെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി നോമ്പ് വീട്ടട്ടെയോ എന്ന് ചോദിക്കുന്നു അതെ അള്ളാഹുവോടുള്ള കടമാണ് വീട്ടുവാൻ ഏറെ അർഹതയുള്ളത് എന്നായിരുന്നു റഷൂ സല്ലാഹുലു വല്ലമയുടെ മറുപടി ഇനി നോമ്പ് വീട്ടാൻ പറ്റിയ ആളുകൾ ബന്ധുക്കളിൽ ഇല്ലെങ്കിൽ അനന്തര സ്വത്തിൽ നിന്ന് അയാൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി അഗതിക്കുള്ള ആഹാരം നൽകുക എന്നതാണ് പിന്നെയുള്ള പരിഹാരമാർഗം ഏതായാലും റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസാന നാളുകളിൽ നാം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ടോ നോമ്പുകൾ കടമുണ്ടായിരുന്നോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് അതിൽ തീരുമാനത്തിലെത്തേണ്ടതുണ്ട് ലാഹു സുബാനുഹൂ താല എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും പൂർത്തീകരിച്ചു അനുഗ്രഹീത റംലാനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹിറുദ് അവാനിറബുലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല